നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദീപാവലി നാളുകളിൽ ഇറങ്ങിയ ഒരു സിനിമയാണ് സുറാറി പോട്രു സൂര്യ എന്ന അതുല്യ നടൻ്റെ സിനിമയാണ് സുറാറി പോട്രു എന്ന് പറയുന്നത് പ്രൈസ് ദ ബ്രേവ് എന്നാണ് അതിൻ്റെ അർത്ഥം സുറാറി പോട്രു വളരെ നല്ല രീതിയിലെടുത്തിട്ടുള്ള ഒരു സിനിമയാണ് അതിലെ ഓരോ അഭിനയം സൂര്യായിരുന്നാലും അതിലെ ഓരോ ആക്ടറും വളരെയധികം നല്ല രീതിയിലാണ് അഭിനയിച്ചിട്ടുള്ളത് ഞാനൊരു ക്രിറ്റിക്കല്ല എന്നാലും എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു ആമസോൺ പ്രൈമിലാണ് അത് റിലീസായത് നിങ്ങളെല്ലാവരും ആ സിനിമ കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ വളരെ ഇൻസ്പയറിംഗ് ഒരു മൂവിയാണ് ഇന്ന് നമ്മുടെ വിഷയം സുറാറി പോട്ടറും അല്ല സുറാറി പോട്രൂ എന്ന സിനിമയിലെ യഥാർത്ഥ മനുഷ്യൻ്റെ ജീവിതമാണ് സുറാറി പോട്രൂ എന്ന് പറയുന്ന ചിത്രത്തിൽ അതിൻ്റെ മുഖ്യ കഥാപാത്രമായ നെടുമാരൻ നെടുമാരൻ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് ആ ജീവിച്ചിരുന്ന വ്യക്തിയുടെ പേര് നെടുമാരൻ എന്നല്ല ജി ആർ ഗോപിനാഥാണ് ആ വ്യക്തി എന്ന് പറയുന്നത് ഒരു റോൾ മോഡലാണ് അതുപോലെ തന്നെ ഏവർക്കും അനുവർത്തിക്കാവുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം മറ്റുമാരുമല്ല ഒരു ഇന്ത്യക്കാരനാണ് കർണാടകക്കാരനാണ് ഹൊസൂർ ജില്ലയിലെ ഗുരൂർ എന്ന് പറയുന്ന ചെറു ഗ്രാമത്തിൽ ജനിച്ച ഗുരൂർ രാമസ്വാമി അയ്യങ്കാർ ഗോപിനാഥ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് നവംബർ പതിമൂന്നിനാണ് ഒരു സാധാരണ കുടുംബത്തിൽ ഒരു സാധാരണ ഗ്രാമത്തിൽ അദ്ദേഹം ജനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ രാമസ്വാമി അയ്യങ്കാർ ഒരു അറിയപ്പെടുന്ന അധ്യാപകനും അതുപോലെ തന്നെ ഒരു ഓ ഓദറുമായിരുന്നു അദ്ദേഹം സാധാരണ ഒരു സ്കൂളിലാണ് പഠിച്ചത് ഒരു കന്നഡ മീഡിയം സ്കൂളിലാണ് അദ്ദേഹം തങ്ങൻ്റെ അഞ്ചാം ക്ലാസ് വരെയും പഠിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വരുത്തിരിവെന്ന് പറയുന്നത് അദ്ദേഹം അഞ്ചാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ബിജാപ്പൂരിലുള്ള സൈനിക സ്കൂളിൽ ആസ് എ സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്തു അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലെന്ന് പറയുന്നത് അപ്പോഴാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ എയർഫോഴ്സിലോ അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയിലോ ഇന്ത്യൻ മിലിറ്ററിയിലോ എവിടെയെങ്കിലും ജോലി ആഗ്രഹം വന്നത് അദ്ദേഹം അതിനായി കഠിന പ്രയത്നം ചെയ്യുകയും സ്കൂൾ സ്കൂളത്തെല്ലാം കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തു നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ അദ്ദേഹം ട്രെയിനിങ് എല്ലാം പൂർത്തിയാക്കി ഇന്ത്യൻ ആർമ് ഫോ ഫോഴ്സസിൻ്റെ നമ്മുടെ ആർമി ഡിവിഷനിൽ അദ്ദേഹം ജോലി ചെയ്തു പോകുന്നു ഏകദേശം എട്ട് വർഷത്തോളം അദ്ദേഹം ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്തു അദ്ദേഹം ഇരുപത്തെട്ടാം വയസ്സിലാണ് അദ്ദേഹം റിട്ടയർമെൻ്റ് എടുക്കുന്നത് സ്വന്തം ഇഷ്ടത്താൽ തന്നെയാണ് റിട്ടയർമെൻ്റ് എടുക്കുന്നത് അതിനുശേഷം അദ്ദേഹം പല രീതിയിലുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള പല ബിസിനസ്സും ചെയ്തു പല അഗ്രിക്കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചെയ്തു അല്ല എടുത്തു പറയേണ്ടത് അദ്ദേഹം ഒരു സെറികൾച്ചർ ഫാം നടത്തി ആ സെറികൾച്ചർ എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായ രീതിയിലൊക്കെയാണ് ചെയ്തത് ആ ഒരു ഫാമിന് അദ്ദേഹത്തിന് പല അവാർഡുകളും ലഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ അദ്ദേഹം ആ കാലയളവിൽ എൻഫീൽഡിൻ്റെ ഒരു ഷോറൂം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാംഗ്ലൂരിലേക്ക് തൻ്റെ താമസ സ്ഥലം മാറ്റി അവിടെ വെച്ച് അദ്ദേഹം തൻ്റെ സന്തത സഹചാരിയായിരുന്ന ആർമിയിലുള്ള കെ ജെ സ്യാമുവലിനെ പരിചയപ്പെടുകയുണ്ടായി അപ്പോഴാണ് അദ്ദേഹത്തിന് ഏവിയേഷൻ ഇൻഡസ്ട്രിയിലേക്ക് കടക്കാനായിട്ടൊരു മോഹം തോന്നിയത് കാരണം കെ ജെ സ്യാമുവൽ ഒരു ഹെലികോപ്റ്റർ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ലൈസൻസിങ്ങിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നൊരു കാലമായിരുന്നു അത് സമയത്ത് തന്നെയാണ് ഗ്ലോബലൈസേഷൻ വന്നിട്ട് നമ്മുടെ ഇന്ത്യയിലെ പല സെക്ടേഴ്സും പ്രൈവറ്റൈസേഷൻ ചെയ്യാനായിട്ടുള്ള തീരുമാനം വന്നത് അതോടുകൂടി അവർ അതിന് ശ്രമിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് ഡെക്കാൻ ഏവിയേഷൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങുകയും ചെയ്തു അതാണ് എയർ ഡെക്കാൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് വളരെ വിജയകരമായ ഒരു പ്രൊജക്റ്റായിരുന്നു കാരണം അവർക്ക് ഇന്ത്യയിലും ലങ്കയിലും പല തരത്തിലുള്ള ഓപ്പറേഷൻസിലും റെസ്ക്യൂ ഓപ്പറേഷൻസിലും അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഫ്ലൈ ചെയ്യുന്നതാണെങ്കിലും ഒരു ചാർട്ടേഡ് ഹെലികോപ്റ്റർ സർവീസായിട്ട് അവർ വളർന്നുകൊണ്ടിരുന്നു ലാഭകരമായിട്ടൊരു കമ്പനിയെ വളർന്നുകൊണ്ടിരുന്നു രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹം ആദ്യമായി ഇന്ത്യ കണ്ട ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റിന് തിരികൊടുത്തി അതെന്ന് പറയുന്നത് അന്ന് വരെയും ഇന്ത്യ കണ്ടിരുന്നത് ഒരു ഹൈ ഫ്ലൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ആഡംബരമുള്ള ഒരു വിമാനങ്ങളായിരുന്നു പക്ഷെ അദ്ദേഹം സാധാരണക്കാർക്കും വിമാനങ്ങൾ ആവുന്ന രീതിയിലേക്ക് മാറ്റാവുന്ന ഒരു ഫോർമുല കൊണ്ടുവന്നു ലോ കോസ്റ്റ് എയർലൈൻസ് അന്നുവരെയും ഒരു വിമാന കമ്പനി ചിന്തിക്കാത്തൊരു കാര്യമായിരുന്നു അത് രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എയർ കമ്പനിയായ എയർ ഡക്കാൻ ലോഞ്ച് ചെയ്യുന്നു ചെറിയ പട്ടണങ്ങളിലേക്ക് ചെറിയ കാശ് കൊടുത്തുകൊണ്ട് സാധാരണക്കാർക്ക് സാധാരണ രീതിയിൽ അതിന് അദ്ദേഹം ചെയ്ത വേറൊന്നുമല്ല ഈ എയർലൈനിലെ കുറച്ച് ആഡംബരങ്ങളൊക്കെ കുറച്ചു അതായത് അവിടെ കൊടുക്കുന്ന ഫുഡ് ബാക്കി കാര്യങ്ങളെല്ലാം കുറച്ചിട്ട് കോസ്റ്റ് കട്ടിങ് കൊണ്ടുവന്നു അതുപോലെ തന്നെ കുറേ ടെക്നിക്സും അദ്ദേഹം യൂസ് ചെയ്തു സാധാരണ അന്ന് വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വലിയ വിമാനങ്ങളാണ് അദ്ദേഹം ചെയ്തത് പെട്ടെന്ന് ചെറിയ വിമാനങ്ങളിലേക്ക് മാറ്റാം എന്നൊരു ഐഡിയ കൊണ്ടുവന്നു അദ്ദേഹം അതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എ ത്രീ ട്വൻറ്റി അതുപോലെ തന്നെ എ ടി ആർ സെവൻറ്റി ടു പോലുള്ള വിമാനങ്ങൾ അദ്ദേഹം തുടങ്ങി ആദ്യം തുടക്കത്തിൽ വെറും മൂന്ന് വിമാനങ്ങളിൽ നിന്നാണ് അദ്ദേഹം തങ്ങളുടെ ആ എയർലൈൻ കരിയർ തുടങ്ങിയത് അല്ലെങ്കിൽ ആ ഒരു എയർലൈൻ ഇൻഡസ്ട്രി തുടങ്ങിയത് അത് പിന്നീട് വളർന്ന് പന്തലിച്ച് ഏകദേശം അറുപത്തൊമ്പത് ഇന്ത്യൻ ഡെസ്റ്റിനേഷനുകളിലേക്ക് എയർലൈൻ സർവീസുകൾ തുടങ്ങി എയർ ഡെക്കാൻ മെയിൻലി ഫോക്കസ് ചെയ്തിരുന്നത് മെയിനായിട്ടുള്ള മേജർ സിറ്റീസും അതുപോലെ തന്നെ ചെറു പട്ടണങ്ങളവർ ഫോക്കസ് ചെയ്തിരുന്നു അവിടെയെല്ലാം അവർക്ക് സർവീസും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ആറോട് കൂടിയിട്ട് എയർ ഡെക്കാന് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ആ ഒരു സാമ്പത്തിക പ്രശ്നം കാരണം എയർ എയർഡിക്കാൻ്റെ കുറച്ച് ഓഹരികൾ വിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു അങ്ങനെ എയർ ഡെക്കാൻ്റെ ഇരുപത്താറ് ശതമാനം ഓഹരി കിങ് എയർലൈൻസ് വാങ്ങി രണ്ടായിരത്തി ഏഴിൽ വിജയ മല്യ നേരത്തെ പറഞ്ഞതുപോലെ ഡെക്കാൻ്റെ ഷെയറുകൾ വാങ്ങി എന്നാൽ എൻ്റെ സബ്സിക്വൻറ്റ് എസി തന്നെ ഗോപിനാഥ് ബാക്കിയുള്ള എയർ ഡെക്കാനിലെ ഷെയറുകളും വിൽക്കുകയുണ്ടായി അതുകഴിഞ്ഞ് ആ വർഷം തന്നെ അദ്ദേഹം ഒരു എയർ ഡെക്കാൻ്റെ ഒരു സബ്സിഡറി പോലെ മറ്റൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു ഡെക്കാൻ ചാർട്ടേഴ്സ് ഡെക്കാൻ ചാർട്ടേഴ്സ് എന്ന് പറയുന്നത് ചാർട്ടേഡ് വിമാനങ്ങൾ മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ് അതുപോലെ തന്നെ അതേ കാലയളവിൽ ഡെക്കാൻ ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയോട് സ്റ്റാർട്ട് ചെയ്തു ഇത് കാർഗോ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ് നിർഭാഗ്യവശാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ കമ്പനി നിന്ന് പോവുകയുണ്ടായി സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അത് നിന്ന് പോകാനും കാരണം ഒരു കോടതി ഉത്തരവിന് മുകളിലാണ് അത് നിന്ന് പോയത് കാലങ്ങൾ മുന്നോട്ട് കടന്നുപോയി ഡെക്കാൻ ചാട്ടേഴ്സ് സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ പെർഫോം ചെയ്തു കൊണ്ടിരുന്നു ഇതിൻ്റെ ഇടയിലെ കിങ് ഫിഷർ ഏറ്റെടുത്ത കിങ് ഫിഷർ റെഡ് ആക്കി മാറ്റിയ എയർ ഡെക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം വിജയമല്ലിയുടെ കാര്യങ്ങൾ കിങ് ഫിഷർ എയർലൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം അത് ആ കമ്പനി തന്നെ പൂട്ടിപ്പോയി പക്ഷേ എയർ ഡെക്കാൻ ഇന്ന് നിലനിൽക്കുന്നുണ്ട് ഡെക്കാൻ ചാർട്ടേഴ്സ് എന്ന പേരിൽ ഇന്ന് ആ കമ്പനി ചെയ്യുന്നത് അഹമ്മദാബാദ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ചെറു ബട്ടണിലേക്ക് ചാർട്ടേഡ് ആയിട്ടുള്ള വിമാനങ്ങൾ അയക്കുന്നതാണ് അവർ ഇപ്പോൾ മെയിനായിട്ട് ചെയ്യുന്ന ബിസിനസ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ സെൻട്രൽ ഗവൺമെൻ്റ് ഉഡാൻ പദ്ധതിയിൽ മുപ്പത്തഞ്ചോളം സർവീസുകൾ അല്ലെങ്കിൽ സർവീസ് റൂട്ടുകൾ അവരെ ബിഡ് ചെയ്ത് സ്വന്തമാക്കുകയും ആ ഏരിയയിലേക്ക് അവർ ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്നു അവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ സിറ്റീസാണ് എന്ന് അത്യാവശ്യം ലാഭമായിട്ട് പോകുന്ന ഒരു കമ്പനിയാണ് ഡെക്കാൻ ചാർട്ടേഴ്സ് വളരെ ചെറിയ വിമാനങ്ങളാണ് അവർ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് പത്തൊമ്പത് പേർക്ക് സഞ്ചരിക്കാവുന്ന വളരെ ചെറു വിമാനങ്ങളാണ് അവർ ഈ ചാർട്ടേഡ് സർവീസിനായിട്ട് ഉപയോഗിക്കുന്നത് ജി ആർ ഗോപിനാഥിനെ പറ്റി പറയുമ്പോൾ പ്രത്യേകം രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒട്ടനവധി പരാജയങ്ങൾ നേരിട്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല നമുക്ക് കുട്ടികൾക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ ഏത് പ്രായത്തിലുള്ളവർക്കും ശരിക്കും ഒരു റോൾ മോഡലാണ് കാരണം നെവർ സേ ഡൈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു കാര്യം ഇദ്ദേഹത്തിൽ നിന്ന് കണ്ടുപഠിക്കണം ഇദ്ദേഹത്തിൻ്റെ സ്ട്രഗിൾസ് ഇദ്ദേഹത്തിൻ്റെ പരാജയ പരമ്പരകൾ ഒരിക്കൽ പോലും അദ്ദേഹം തളർന്നിട്ടില്ല നമ്മളൊക്കെ അറിയാം ഇന്നത്തെ സമൂഹത്തിലെ കുട്ടികളെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ യങ്സ്റ്റേറ്റ് ആയിട്ടുള്ളവർ പെട്ടെന്ന് നിരാശയിലേക്ക് പോകുന്നു കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ അറിയാത്ത ഒരു ജനതയായിട്ട് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇദ്ദേഹത്തെ കണ്ടുപഠിക്കൂ എത്ര എത്ര പരാജയങ്ങൾ ഒരിക്കൽ പോലും രാജ്യം അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല ഇന്നും അദ്ദേഹം തല ഉയർത്തി തന്നെ നിൽക്കുന്നു വൻ പരാജയങ്ങൾ നേരിട്ടിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം അദ്ദേഹം ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്ന് ഉയർന്നെഴുന്നേറ്റിട്ടുണ്ട് ഗോപിനാഥ എന്ന് പറയുന്ന ഈ വ്യക്തി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഒമ്പതിലും ലോക്സഭ ഇലക്ഷനിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവശാലെ പരാജയപ്പെട്ടു രണ്ടായിരത്തി ഒമ്പതിലെ സ്വതന്ത്രനായിട്ടും രണ്ടായിരത്തി പതിനാലിൽ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ടും മത്സരിച്ചിട്ടുണ്ട് ഇത് രണ്ട് പ്രാവശ്യവും ബാംഗ്ലൂർ സൗത്തിൽ നിന്നാണ് അദ്ദേഹം മത്സരിക്കുന്നത് നേരത്തെ നമ്മൾ സുരാരി പോട്ടൂർ സിനിമയെ പറ്റി പറഞ്ഞു ശരിക്കും ആ സിനിമ ഇൻസ്പയർഡ് ചെയ്തത് ഈ വ്യക്തിയാണ് ഇതേപോലുള്ള സിനിമകളാണ് നമുക്ക് വേണ്ടത് സമൂഹത്തിന് ഈ സിനിമകളിൽ നിന്ന് ഒത്തിരി പഠിക്കേണ്ടതായിട്ടുണ്ട് സൂര്യയാണ് അഭിനയിക്കുന്നത് അതിൻ്റെ ഡയറക്ടറും എല്ലാം നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട് ആ സിനിമ പറ്റുമെങ്കിൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക ഇറ്റ്സ് ആൻ ഇൻസ്പയറിങ് മൂവി അത് നമ്മളെ ജ യുവാക്കൾക്കിടയിൽ അല്ലെങ്കിൽ നമ്മൾ ആസ്പയറിംഗ് ആയിട്ടുള്ള ബിസിനസ്സുകാർക്കിടയിൽ അല്ലെങ്കിൽ പൊട്ടി തുടങ്ങുന്ന ഒരു ബിസിനസ്സുകാരന് എല്ലാവർക്കും അതൊരു പ്രചോദനമാണ് ജി ആർ എന്ന വ്യക്തി ഹി സ്റ്റിൽ ഫ്ലൈസ് ഹി ഫ്ലൈസ് ഹയർ എന്ന് നമ്മളെ മനസ്സുകളിൽ നിലനിൽക്കും നിർത്തുന്നതിന് മുമ്പേ രണ്ട് കാര്യം കൂടെ പറയാനുണ്ട് അദ്ദേഹത്തിന് ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് ഒട്ടനവധി അവാർഡ് കിട്ടിയിട്ടുണ്ട് ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ ഈ അവാർഡ് എടുത്തു പറയണം ഷെവർലിയാർ ഡി ല ലീജിയൻ ഡി ഓണർ അതുകൂടാതെ തൊണ്ണൂറ്റാറിൽ റോഡക്സ് അവാർഡ് ഫോർ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞ ഒരു അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഒട്ടനവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ഒട്ടനവധി ബഹുമതികൾ ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എയർ അത് അതുകൂടാതെ പേഴ്സണലി അദ്ദേഹത്തിന് ഒത്തിരി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം